Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd. ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ഖുറൂജ് മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ പുറപ്പെടുക എന്നുള്ളത്. ദജ്ജാൽ വന്ന് ലോകത്ത് നാശങ്ങൾ വിതക്കും, അവനെ അവിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കും. അവൻ ഒറ്റക്കണ്ണനാണ്. അവന്റെ നെറ്റിയിൽ കാഫിർ, കഫറ, അവിശ്വാസി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ശേഷം അവനെ വധിക്കും തുടങ്ങിയ വിവരങ്ങൾ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. ദജ്ജാലിന്റെ ഉപദ്രവവും അവന്റെ ഫിത്നയും അതികഠിനമാണ്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് സത്യവിശ്വാസികൾ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടാൻ ഇസ്ലാം പഠിപ്പിച്ചത്. വമിൻ ഫിത്നത്തി മസീഹിദ് ദജ്ജാൽ എന്ന് റബ്ബിനോട് കാവൽ തേടിക്കൊണ്ടാണ് ഓരോ സത്യവിശ്വാസിയും സലാം വീട്ടുന്നത്. ദജ്ജാൽ എവിടെയാണ് എന്ന് റബ്ബ് മാത്രം അറിയുന്ന വിഷയമാണ്. അത് അള്ളാഹു മറച്ചു വച്ചിരിക്കുന്ന വിഷയമാണ്. അവൻ ഓരോ ദിവസവും അവനെ ബന്ധനസ്ഥനാക്കിയതിൽ നിന്ന് മോചിതനാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു നാൾ അവൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി പുറത്തേക്ക് വരും. ആ സമയത്ത് ലോകത്ത് നാശങ്ങൾ അവൻ വിതക്കുന്നതാണ്. ആ സമയം ഏതാണ്, അതിന്റെ അടയാളം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. തമീമുദ്ദാരി എന്ന സഹാബി തന്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് ഒരു യാത്രയിൽ ദജ്ജാലിനെ കണ്ടുമുട്ടിയെന്ന് ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. വളരെ സുദീർഘമായ ആ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു. ആ സുദീർഘമായ ഹദീസിൽ ദജ്ജാല് പല ചോദ്യങ്ങളും തമീമുദ്ദാരിയോടും സംഘത്തോടും ചോദിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ, ഒന്ന്, നഹ്ലു ബൈസാൻ, ബൈസാൻ എന്ന നാട്ടിലെ ഈത്തപ്പനകളെ കുറിച്ചായിരുന്നു. അഖ്ബിറൂനി അൻ നഹ്ലി ബൈസാൻ, ബൈസാനിലെ തോട്ടങ്ങളെ സംബന്ധിച്ച്, അതിലെ ഈത്തപ്പനയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും അതിൽ ഫലങ്ങളുണ്ടോ? അപ്പോൾ തമീമുദ്ദാരിയും സംഘവും മറുപടി പറഞ്ഞു, അതെ, അതിൽ ഫലങ്ങൾ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ദജ്ജാലിന്റെ മറുപടി ഇതായിരുന്നു, അമാ ഇന്നഹു യൂഷിക്കു അല്ല തുസ്മിറ, പുറകെ ഒരു സമയം വരാനുണ്ട്, അന്ന് ബൈസാനിലെ തോട്ടങ്ങൾ ഫലങ്ങൾ മുളപ്പിക്കുകയില്ല, അതിൽ ഫലങ്ങൾ കായ്ക്കുകയില്ല എന്ന് മസീഹുദ് ദജ്ജാൽ പറഞ്ഞു. ഫലസ്തീനിലെ പുരാതന പട്ടണങ്ങളിൽ ഒന്നാണ് ബൈസാൻ. അവിടെ സമൃദ്ധമായ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും ഇടയിലുള്ള ഒരു തോട്ടമാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഫലസ്തീനിലെ ഈ തോട്ടങ്ങളെ ഇസ്രായേൽ ജൂതന്മാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിനെ ഇസ്രായേൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തോട്ടവും നാമാവിശേഷമാവുകയും അതിലെ പഴങ്ങൾ നിലച്ചു പോവുകയും അങ്ങനെ ദജ്ജാലിന്റെ ആഗമനം അടുക്കുകയും ചെയ്യുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടി, പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി ദജ്ജാൽ ചോദിച്ചത്, അഖ്ബിറൂനി അൻ ബുഹൈറത്തു തബരിയ, തബരിയ തടാകത്തിന്റെ അവസ്ഥ എന്താണ്, അതിൽ വെള്ളമുണ്ടോ? തമീമുദ്ദാരിയും സംഘവും മറുപടി പറഞ്ഞു, ഹിയ കസീറത്തുൽ മാ, അതിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ദജ്ജാൽ മറുപടി പറഞ്ഞു, അമാ ഇന്ന മാഅഹ യൂഷിക്കു അൻ യദ്ഹബ, അതിലെ വെള്ളം താമസിയാതെ വറ്റിപ്പോകുന്നതാണ്, ഒരു സമയത്ത് അത് വറ്റി വരണ്ടു പോകുന്നതാണ്. വടക്ക് കിഴക്കൻ ഇസ്രായേലിലെ ഒരു ശുദ്ധജല തടാകമാണിത്. ഗലീലി തടാകം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ആഴം 49 മീറ്റർ ആണ്. ഭൂമിയിലെ ആഴം കുറഞ്ഞ ശുദ്ധജല തടാകമാണിത്. 1967 6-ദിന യുദ്ധത്തിലാണ് ഈ തടാകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേൽ സ്വന്തമാക്കിയത്. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ തടാകത്തിലെ ജലം ഓരോ വർഷവും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് പുതിയ പഠനങ്ങൾ അറിയിക്കുന്നു. ഈ ജലം വറ്റിയാൽ ദജ്ജാലിന്റെ ആഗമനം സംഭവിക്കുമെന്ന് ഈ ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ശേഷം ഷാമിന്റെ ഭാഗത്തുള്ള സുഹർ നദിയെ സംബന്ധിച്ചും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ചുമൊക്കെ തമീമുദ്ദാരിയോട് ദജ്ജാൽ അന്വേഷിക്കുകയുണ്ടായി, ചോദിച്ചറിയുകയുണ്ടായി. ദജ്ജാലിന്റെ ആഗമനം അടുത്തു എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ കണക്കുകൂട്ടലുകൾ. ഹദീസുകളുടെ സൂചനകളും അതിലേക്കാണ് വെളിച്ചം വീശുന്നത്. ദജ്ജാൽ ചോദിച്ച തടാകത്തിലെ ജലം ഓരോ വർഷം തോറും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ജലനിരപ്പ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തടാകം ഇന്ന് ജൂത ഇസ്രായേലിന്റെ കൈകളിലാണ്.
ജൂതന്മാരുടെ നേതാവാണല്ലോ മസീഹുദ്ദജ്ജാൽ. ആ തടാകത്തിലെ ജലം വറ്റിവരളുകയും അങ്ങനെ ദജ്ജാൽ പുറപ്പെടുകയും ലോകത്ത് നാശം വിതക്കുകയും ചെയ്യും. അവസാനം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ദജ്ജാലിനെ വധിക്കുകയും ലോക മുസ്ലിമീങ്ങൾ അണിനിരന്നുകൊണ്ട് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല ലോകാവസാനത്തിന്റെ ഷെറുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മസീഹുദ്ദജ്ജാലിന്റെ ഷെറുകളിൽ നിന്നും ഫിത്നയിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. Allah